മട്ടന്നൂർ മട്ടന്നൂർ ഇന്ന് രാവിലെ ആരംഭിക്കും രണ്ട് രണ്ട് കൗണ്ടിംഗ് ഹാളുകളിലാണ് ഹാളുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് എന്തായാലും വിശദാംശങ്ങൾ നൽകാൻ എം സന്തോഷ് സന്തോഷ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് ഗുഡ് മോർണിംഗ് നമുക്കറിയാം റെക്കോർഡ് പോളിംഗ് ആയിരുന്നു മട്ടന്നൂർ നഗരസഭയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിലും രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പുകളിലെ പോലെ തന്നെ എന്തായാലും വിജയപ്രതീക്ഷകളിലാണ് മുന്നറി മുന്നണികൾ ഉള്ളത് പത്ത് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും ഇപ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ നിന്നാണ് സന്തോഷ് നമുക്കൊപ്പം ചേരുന്നത് അല്ലേ തീർച്ചയായും ആര്യ ഞാനിപ്പോൾ ഉള്ളത് മട്ടന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലാണ് പത്തുമണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് ഏതാണ്ട് പത്തരയോടുകൂടി തന്നെ ആദ്യ ഫലസൂചനകൾ ലഭ്യമാകും കാരണം പോസ്റ്റൽ വോട്ടിന് ഒരു അപേക്ഷയും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് നേരിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കൗണ്ടിങ്ങിലേക്കാണ് തുടക്കം മുതൽക്ക് തന്നെ കടക്കുന്നത് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഫലം അറിയാൻ കഴിയും രൗണ്ട് രണ്ട് കൗണ്ടിംഗ് ഹാളുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഓരോ ഹാളിലും ആറ് ടേബിൾ വീതം പന്ത്രണ്ട് ടേബിളുകളിലായാണ് വോട്ട് എണ്ണുന്നത് മൂന്ന് റൗണ്ടുകളിൽ തന്നെ വോട്ടെണ്ണൽ പൂർത്തിയാകും ഈ പോസ്റ്റൽ വോട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ വോട്ടെണ്ണൽ പൂർത്തീകരിച്ച് ഫലം അറിയാൻ കഴിയും എന്നുള്ളതാണ് മുപ്പത്തിയഞ്ച് വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ് ഇരുപതാം തീയതി വോട്ടെടുപ്പ് നടന്നത് ഈ മുപ്പത്തിയഞ്ച് വാർഡുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്ന് ഏതാണ്ട് പത്തരയോടുകൂടി പുറത്തു വരാൻ പോകുന്നത് മട്ടന്നൂർ നഗരസഭയുടെ ഭരണം ആർക്കായിരിക്കും എന്ന് അറിയുന്നത് ആ ഘട്ടത്തിൽ ആയിരിക്കും ഏതായാലും വലിയ അട്ടിമറികൾക്കോ അത്ഭുതങ്ങൾക്കോ സാധ്യതയില്ല കാരണം മട്ടന്നൂർ നഗരസഭ എന്ന് പറയുന്നത് എല്ലാ കാലത്തും എൽ ഡി എഫിന് തുണച്ച ഒരു നഗരസഭയാണ് തുടക്കം മുതൽക്ക് തന്നെ നഗരസഭയുടെ രൂപീകരണം മുതൽക്ക് തന്നെ എൽ ഡി എഫിന് ഒപ്പം നിന്ന നഗരസഭയാണ് അതിന് മുൻപ് പഞ്ചായത്തായിരുന്ന ഘട്ടത്തിലും മട്ടന്നൂർ എൽ ഡി എഫിന് ഒപ്പം നിന്ന സ്ഥലം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത മട്ടന്നൂരിൽ ഇല്ല എങ്കിൽ കൂടിയും ഈ വാർഡുകളുടെ എണ്ണം ഏതൊക്കെ കക്ഷികൾക്ക് കൂടുതൽ ലഭിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അറിയുന്നത് ുള്ളത് മാത്രമല്ല ഇത്തവണ പോളിംഗ് ശതമാനം ഉയർന്നത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനത്തിലേക്ക് മട്ടന്നൂർ ഈ തിരഞ്ഞെടുപ്പ് മാറിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനത്തോട് അടുത്തുള്ള പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന പോളിംഗ് ശതമാനം ആരെ പിന്തുണയ്ക്കും എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട് ഏതായാലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനേഴിൽ നടന്നിട്ടുള്ള മട്ടന്നൂർ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിന് മട്ടന്നൂരിലെ വോട്ടർമാർ നൽകി മുപ്പത്തിയഞ്ച് വാർഡുകളിൽ ഇരുപത്തി സ്ഥലത്തും എൽ ഡി എഫിനായിരുന്നു വിജയം ഏഴ് സ്ഥലങ്ങളിൽ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞത് അതേ വാർഡുകൾ എൽ ഡി എഫ് ഇത്തവണ നിലനിർത്താൻ കഴിയുമോ അല്ലെങ്കിൽ യു ഡി എഫ് ഇത്തവണ കൂടുതൽ വാർഡുകളിൽ വിജയിക്കും എന്നാണ് അവകാശപ്പെടുന്നത് അതിന് അവർ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ തിരഞ്ഞെടുപ്പിൽ അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള തിരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് കിട്ടിയിരുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ കൈവശമുള്ള ഏഴ് സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തിരുന്നു കഴിഞ്ഞ തവണ എൽ ഡി എഫ് പിടിച്ചെടുത്ത ഈ വാർഡുകൾ ഇത്തവണ തിരികെ പിടിക്കും എന്നാണ് യു ഡി എഫ് അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അവരുടെ വാർഡ് വിജയിക്കുന്ന വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് യു ഡി എഫിന് ഉള്ളത് പ്രചരണത്തിലും വളരെ വലിയ ആവേശം തന്നെ മട്ടന്നൂരിൽ ഉണ്ടായിരുന്നു എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം തന്നെയാണ് മട്ടന്നൂരിൽ നടക്കുന്നത് അതേസമയം മറ്റൊരു കാര്യം ബി ജെ പിയുടെ പ്രകടനം എന്തായിരിക്കും തിരഞ്ഞെടുപ്പിൽ എന്നുള്ളത് സംബന്ധിച്ചും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് കഴിഞ്ഞ മട്ടന്നൂർ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒൻപതോളം വാർഡുകളിൽ ബി രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ ഈ പ്രധാനപ്പെട്ട വാർഡുകളിൽ നിന്നെല്ലാം തന്നെ പ്രചരണത്തിൽ നിന്നും ബി നിർജീവമായി മാറി നിന്നത് പൊതുവെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായ കാര്യമാണ് ഇത് അടിയൊഴുക്കുകളുടെ സൂചനയാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് വോട്ടെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും ഏതായാലും ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മട്ടന്നൂർ നഗരസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കാരണം രാഷ്ട്രീയ വിഷയങ്ങൾ നിരവധിയായ വിഷയങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് മട്ടന്നൂരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് വീണ്ടും മട്ടന്നൂരിൽ എൽ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ അതായത് പ്രതിപക്ഷ എൽ ഡി എഫിനെതിരെയുള്ള പ്രതിപക്ഷ ആരോപണങ്ങളുടെ എല്ലാം തന്നെ മുനയൊടിക്കുന്ന തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലമായിരിക്കും അത് അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് ഏതായാലും ഈ ശനിയാഴ്ച കനത്ത പോളിംഗ് രേഖപ്പെടുത്തി വോട്ടെടുപ്പ് അവസാനിച്ച ജനവിധി എന്ന് അറിയണമെങ്കിൽ ഇനി മണിക്കൂറോളം വരും ആര്യ ആ അപ്പോൾ എന്തായാലും ഒരു വാർഡുകളിലും ശക്തമായ ത്രികോണ മത്സരം എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടമായിരിക്കും ശക്തമായി ഉണ്ടാകാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഒരു ഉച്ചയോടുകൂടിയിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം എന്താണ് എന്നുള്ളത് അറിയാൻ സാധിക്കും നമുക്കല്ലേ ശക്തമായ ത്രികോണ മത്സരം ഉള്ള ഒന്നോ രണ്ടോ വാർഡുകൾ എടുത്തു പറയേണ്ട ഉണ്ട് ഈ വാർഡുകളിൽ മാത്രം ചില വാർഡുകളിൽ മാത്രമാണ് ഇത്തവണ ബി ജെ പി പ്രചരണത്തിന് സജീവമായി രംഗത്തുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മുഴുവൻ വാർഡുകളിലോ അല്ലെങ്കിൽ പകുതി വാർഡുകളിൽ പോലും ത്രികോണ മത്സരത്തിൻ്റെ സാഹചര്യമില്ല അതേസമയം തന്നെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു വാർഡ് മട്ടന്നൂർ ടൗണിൽ തന്നെയുള്ള മിനി നഗർ വാർഡാണ് ഇവിടെ യു ഡി എഫിൻ്റെ സിറ്റിംഗ് വാർഡാണ് ഇത് എന്നാൽ ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖ പ്രാദേശിക നേതാവും മുസ്ലിം ലീഗിൻ്റെ മുൻ മട്ടന്നൂർ മണ്ഡലം ഹി ഭാരവാഹി കൂടിയായിട്ടുള്ള ആൾ ഇത്തവണ വിമത സ്ഥാനാർത്ഥിയായി യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി മത്സര മത്സരരംഗത്തുണ്ട് അത് കൊണ്ട് തന്നെ ഈ മിനി നഗർ വാർഡ് ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നേരിടുന്നുണ്ട് ഈ വാർഡ് യു ഡി എഫിന് ഇത്തവണ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഉണ്ട് എന്നുള്ളതാണ് പൊതുവെ പ്രവചിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഒന്ന് മൂന്നോളം വാർഡുകളിൽ ബി ജെ പി പ്രചരണത്തിനുണ്ടായിരുന്ന മൂന്നോളം വാർഡുകളിലാണ് ത്രികോണ മത്സരം എന്ന് പറയാവുന്ന മത്സരമുണ്ട് മറ്റേ എല്ലാ സ്ഥലത്തും നേരിട്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് അതിൽ ഏറ്റവും ശക്തമായ ഏതാണ്ട് ഇരുപത്തി രണ്ടോളം വാർഡുകൾ എൽ ഡി എഫിന്റെ ഉറച്ച കോട്ടകൾ തന്നെയാണ് അതുകൊണ്ട് അവിടെ വലിയ അട്ടിമറികൾക്കുള്ള സാധ്യതകൾ ഇല്ല മറ്റ് ബാക്കിയുള്ള വാർഡുകളിലാണ് ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നത് ആര്യ തീർച്ചയായും